ജസ്റ്റ് ഒരു വൈറ്റ് തന്നിട്ട് ഒരു സ്റ്റെപ്പ് എന്താ പറയണ്ട, എങ്ങനെയുണ്ടായിരുന്നു ഫിലിം കണ്ടത്? സൂപ്പർ. നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടു, അടിപൊളി. എന്ത് പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടിട്ട് വളരെ ആരെയും ഇഷ്ടപ്പെട്ടു, പ്രഭാസിനെയാണോ പൃഥ്വിനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഈ ഫിലിമിലാണെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെടുക? എനിക്ക് സിനിമ കണ്ടിട്ട് ആരും പെർഫോം ചെയ്ത ആളെ എനിക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ ആരായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? എന്റെ ഭാര്യ ഭർത്താവല്ലോ. പക്ഷെ എന്റെ ഭർത്താവാണ്. എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഓഫ് കോഴ്സ് ഐ ലവ് പൃഥ്വി ഇൻ ദ ഫിലിം. ഇറ്റ്സ് സൂപ്പർ. പക്ഷേ എനിക്ക് തോന്നിയത് ഇത് പ്രശാന്ത് നീലിന്റെ ലോഗോ ആണ്. നമ്മളെല്ലാവരും അതിൽ ഒരു ചെറിയ ഭാഗമാണ്. സ്റ്റൈലിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിലെല്ലാറ്റിലും പ്രശാന്തിൻ്റെ ഫുൾ ടച്ച് കാണാം. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ പാർട്ട് ടു. ഇനിയിപ്പോൾ രാജുവിനെ വിളിച്ചിട്ട് പാർട്ട് ടുവിനെ കഥ എന്താണെന്ന് ഒന്ന് ചോദിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. യാ, സോ ഐ ഹോപ്പ് എവറിബഡി ലൈക്സ് ദ ഫിലിം. ഇത്രയും ആർട്ടിസ്റ്റ് കാണാൻ ഒന്നിച്ച് ഇത്രയും എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് റോൾസ് കൊടുക്കാൻ, അതിലും ഏറ്റവും ഇഷ്ടമായത് ഇത്രയും വലിയൊരു ഫിലിം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ കഥാപാത്രം ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഇഫ് യു ലുക്ക് അറ്റ് ഈശ്വരി റാവു ഹു ഇസ് പ്രഭാസ് മദർ, ഓ ശ്രിയ റെഡ്ഡി, ശ്രുതീസ് പാർട്ട് ഇസ് ഗോയിങ് ടു കം ഇൻ പാർട്ട് ടു. അപ്പം അവർക്കും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഒരു ഹീറോ വെഹിക്കിൾ മാത്രമല്ല അത്. ഓഫ് കോഴ്സ് പ്രഭാസ് ഇസ് ദ ലീഡിംഗ് സ്റ്റാർ ഓഫ് ദ ഫിലിം, അതെല്ലാവർക്കും മനസ്സിലാവും. ബട്ട് ഓൾ ദി അതർ യുനോ ക്യാരക്ടേഴ്സ് വർ ഈക്വലി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും മയിൽവാഹനത്തിനെ മനസ്സിലായോ? നമ്മുടെ മയിൽവാഹനം സാറായിരുന്നു, യുനോ ജോൺ വിജയ് സാറായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തത്. ഹി വാസ് വെരി ഗുഡ്. ബോബി സിമ ജഗപതി ബാബു, ഇനി പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ഐ മീൻ ഇറ്റ്സ് ലവ്ലി ഫിലിം. ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് പ്രശാന്ത് നീൽസ് വേൾഡ്. വി ആർ ജസ്റ്റ് ഇൻ ഇറ്റ്. സോ താങ്ക് യു. റിവ്യൂ വരുന്ന സമയത്ത് കെജിഎഫും കേൾക്കുന്നില്ല. മലയാളത്തിൽ റിവ്യൂ വരുന്ന സമയത്ത് കെജിഎഫും ഈ സിനിമയായിട്ട് ഭയങ്കര കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് താഴെ നിൽക്കുന്ന സിനിമയാണെന്ന രീതിയിലാണ് പൊതുവേ ഒരുപാട് അത് ആൾക്കാർ പറയട്ടെ. സി, ആൾക്കാരുടെ അഭിപ്രായമല്ലേ. സിനിമ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. അവർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്, ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഡോണ്ട് വാച്ച് ഇറ്റ്. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ സിനിമകളും അതായത് അതിൻ്റെതായ ഡെസ്റ്റിനി ഉണ്ട്. കെ ജി എഫിൻ്റെ ഡെസ്റ്റിനി വേറെ ആയിരുന്നു. അത് ഒരേ ഡയറക്ടർ എന്ന് വന്ന കാരണം, യുനോ, ബിക്കോസ് ഇറ്റ് കെയിം ഫ്രം ദ സെയിം ഡയറക്ടർ. മേ ബി അതുകൊണ്ടായിരിക്കും കമ്പാരിസൺസ്. പക്ഷേ ഇത് പ്രശാന്തിൻ്റെ ലോഗോ ആണ്. മേ ബി പ്രശാന്ത് കാണുന്ന കളർ പാലറ്റ്സും ടോണിങ് എല്ലാം അതുപോലെ ആയിരിക്കും. പക്ഷേ ഇത്ര ടെക്നിക്കൽ നോളജ് എനിക്കില്ല. എനിക്ക് തോന്നിയത് ഇത് സലാർ വേറെ ഒരു സിനിമ, കെ ജി എഫ് വേറെ ഒരു സിനിമ, അങ്ങനെയാണ് തോന്നിയത്. ഞാൻ പോയിക്കോട്ടെ. അതെ, എമ്പുരാന്റെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കണം. ഞാനൊരു യുനോ പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ്. അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെ കാണുമ്പോൾ ചോദിക്കണം. എന്നോട് ചോദിക്കേണ്ട ചോദ്യം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണല്ലോ. കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം വന്നോണ്ടിരിക്കുകയാണ്. എന്തിനു ഇത്ര പേര് എല്ലാ സിനിമകളും കാണുമല്ലോ. ഇപ്പം സലാർ കാണുന്ന ആള് നേര് കാണുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേര് കണ്ടോ? കണ്ടോ? അപ്പൊ നിങ്ങൾ സലാർ കാണാൻ വന്നോ? പിന്നെന്താ അപ്പൊ പ്രശ്നം? എന്താ ഉള്ളത്? ആൾക്കാർ അവർക്ക് ഏതാ ഇഷ്ടം എന്ന് വന്ന് കണ്ടോളും. ചിലപ്പോ എല്ലാം കാണും. ഇപ്പൊ ഞാൻ ഇന്ന് നേര് കണ്ടിട്ടില്ല. ബട്ട് ഐ എം ഹിയറിംഗ് വെരി ഗുഡ് റിപ്പോർട്ട്സ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ്. മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തു ആണെങ്കിലും ആന്റണി ആണെങ്കിലും. അപ്പം ഒബ്വിയസ്ലി വെരി വെരി ഹാപ്പി ടു സീ ദാറ്റ് ദ ഫിലിം ഇസ് ഡൂയിങ് വെൽ, ഗ്രേറ്റ് റിപ്പോർട്ട്സ്. ബട്ട് ഐ തിങ്ക് ദർ ഇസ് റൂം ഫോർ എവറിത്തിങ്. ലൈക്ക് ഡങ്കി ഈസ് ഓൾസോ കം ഔട്ട്. അത് കണ്ടിട്ടില്ല. കണ്ടോ? കണ്ടിട്ടില്ല. അപ്പോൾ ഐ എം തിങ്കിങ് എവറിത്തിങ് വിൽ ബി ഗുഡ്. പോയിക്കോട്ടെ. ഓക്കെ, ഒന്ന് പ്ലീസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒന്നുമില്ല.